ഷിഹാബ് ഷിഹാബ് ആണ് ചോദിച്ചത്. ചോദിക്കൂ. ഫസ്റ്റ് കിസ് ആരാണ്, എവിടെയാണ്, എവിടെ വെച്ച്? If your husband cheated you by a girl, then what is he basically? Basila sir choice question aanu. Idu pole hibiyodu parayatha endengilum kaaryam undo like? Inkonnilla. Vaska vaichu. Enda? Idokka endina vaska oru idilla. Oru vishwasamilla. Ningalde Colgate-il uppundo? Choichu thara Ashwin SFC. Kitti, guys, kitti. Ashwin SFC. How many kids do you want? എത്ര കുട്ടികൾ വേണം? എത്രണ വേണം? പിന്നെ ഒരു കിടിലൻ ചോദ്യം ഹിബ. എന്താ? സവാ ജമീല ചോദിച്ചത് കേട്ടോ. Who proposed first? When and how was your first meet? ഇവൾക്ക് മടിയായിട്ട് ഇവളാണ് ഇന്നോട് ആദ്യം പറഞ്ഞേ. ഞാൻ ഇവിടെ ഐ ലവ് യു ഒന്നും അറിയില്ല. ഇതിനോട് കാര്യം പറയുന്ന ഐ ലവ് യു ഇവളാ ഇന്നോട് ആദ്യം പറഞ്ഞേ. ഫസ്റ്റ് മീറ്റ് നമ്മൾ എന്നാ ഫസ്റ്റ് കണ്ടേ? അത് നമ്മൾ ഇപ്പം പറയുന്നില്ല. അത് ലവ് സ്റ്റോറി, ലവ് സ്റ്റോറി ചെയ്യുമ്പോ പറയുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് അശീസ് വേൾഡ് എന്നാണ്. അശീസ് വേൾഡ്. ആരെങ്കിലും യൂട്യൂബ് തുടങ്ങിയതിന്റെ പേരിൽ നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടോ? ഓർ വീട്ടുകാർ എതിർപ്പ് പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടം പോലെ കുറ്റങ്ങളും ഏറ്റുവാങ്ങിയ ആൾക്കാർ ഡയറക്റ്റ് ആയിട്ട് കളിയാക്കുന്നവരുണ്ട്, ഇൻഡയറക്റ്റ് ആയിട്ട് കളിയാക്കുന്നവരുണ്ട്, നമ്മളറിയാതെ ഗ്രൂപ്പിൽ കളിയാക്കുന്നവരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ച് കളിയാക്കുന്നവരുണ്ട്, അങ്ങനെ എല്ലാവരും ഉണ്ടാവും. അല്ലേ ഹിബ? അതെ, കുറെ ആൾക്കാർ കളിയാക്കിയിട്ടുണ്ട്. ഇന്നെ തന്നെ അങ്ങനെ വലുതായി നമ്മളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ആരും നമ്മൾ അറിയുന്നവരൊന്നും കളിയാക്കിയിട്ടില്ല. പിന്നെ ഒന്ന് രണ്ട് ചീകൾ കേസുകൾ നമ്മളെ കോളേജ് ഗ്രൂപ്പിലൊക്കെ രണ്ടു മൂന്ന് ചീകൾ കേസുകളൊക്കെ ഉണ്ടാവില്ല, ഇങ്ങനെ വെറുതെ ഒരാളെങ്ങനെ പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള. അപ്പൊ ഫസ്റ്റ് ഒക്കെ നമ്മള് പ്രൊവോക്ക് ആയി, പിന്നെ നമ്മളൊക്കെ അതൊക്കെ വിട്ട് കല്ലിയല്ലി മനസ്സിലായി. ഇതിലൊന്നും കാര്യമില്ല, ഓര് പറയേണ്ടവരൊക്കെ എന്തെങ്കിലും പറഞ്ഞോണ്ട് നിൽക്കും. ഫസ്റ്റ് തന്നെ ചടപ്പിക്ക, ടോപ്പിലിട്ട് ചടപ്പിക്കില്ലേ ചിലര്, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. നിങ്ങൾ ആദ്യമായിട്ട് പരസ്പരം കണ്ടപ്പോ ഉള്ള ഫീൽ എന്തായിരുന്നു ചോദിച്ച ആളെ പേര് അനീഷ. അപ്പൊ ഫീൽ എന്തായിരുന്നു ഫസ്റ്റ് കണ്ടപ്പോ എനിക്ക് തോന്നിയത് ഇവളെന്താ ഇവള് വിചാരം, ഏത് ഈ ജാട സാധനം എന്ന് സത്യമായിട്ട് പറയാം എനിക്ക് തോന്നിയത്. ബിക്കോസ് ആ ലവ് സ്റ്റോറി ഞാൻ ചെയ്യുമ്പോൾ അത് ഞാൻ കറക്റ്റാക്കി ഞാൻ പറഞ്ഞുതരും എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നിയെന്നുള്ള. ഓവർ കളിച്ച് അടിച്ച് പല്ലിരിച്ചാളും അങ്ങനൊക്കെ എനിക്ക് തോന്നിയേ. അടുത്ത ക്വസ്റ്റ്യൻ, രണ്ടാൾക്കും മറക്കാൻ പറ്റാത്ത ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി. എനിക്കിപ്പോ എന്താന്ന് വെച്ചാല് ഞാൻ പണ്ടേ വീട്ടിൽ പിണങ്ങിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ചെറുപ്പത്തിൽ. എങ്ങട്ടോ എന്നിട്ട് നാട്ടിലൊക്കെ മൊത്തം ഇന്ന അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാര്. ആ എനിക്ക് ദേഷ്യം പിടിച്ച് ഞാൻ പോയതാ, ഞാൻ അങ്ങനൊക്കെ ഭയങ്കര കുറച്ച് സീനാണ് ഞാൻ കുറച്ച് അതിന്റെ അത്ര ഇല്ല കേട്ടോ. അപ്പൊ അന്ന് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങി പോയിരുന്നു എന്നൊക്കെ ഉമ്മ പറഞ്ഞേന്. പിന്നെ അവസാനം കൊറേ നേരം വൈകിട്ടാ പോലും കിട്ടിയേ രാത്രിയൊക്കെ. എവിടെന്നോ കിട്ടിങ്ങനെ കല്ല റെയിൽവേ സ്റ്റേഷന്റെ എവിടെന്നോ കിട്ടിയേ. ഞാനില്ലേ പണ്ട് ആര് കുടുംബക്കാര് ആര് വന്നാലും ഓരം കൂടെ പോണം. സെയിം ഇപ്പോഴും ഇതൊക്കെ തന്നെ. ഇപ്പൊ അതെന്നല്ലേ, ഇപ്പൊ വസിക്കാക്കനെ എവിടെ കണ്ടാലും വസിക്കാക്കന്റെ കൂടെ പോണം. ഇന്ന ഒറ്റക്ക് നടക്കാൻ പോലും വിടൂല. ഇല്ല വെറുതെ വിടൂല, വസ്കാക്ക് അവിടെ പോയാലും ഞാൻ അവിടെ പോകും. പിന്നെ പണ്ട് മുതലേ സ്വന്തമായിട്ട് ഒരു സോളോ ട്രിപ്പ് അടിക്കാൻ വരെ എന്നെ വിടൂല. സോളോ നോ ഡ്യുവലല്ലേ. ആരാണ് പാവം നമ്മളേ? രണ്ടാളും പാവല്ല, നമ്മള് രണ്ടും ഭയങ്കര സീരി ടീമാ. കൊറേ ആൾക്കാരെ ഇപ്പൊ നമ്മള് വീടിന്റെ അടിയിൽ രണ്ട് സൈക്കോസ് എന്നാ പറയുന്നത്. ഫാത്തിമ ഹന്ന ചോദിച്ച ചോദ്യ ഹിബ, ഫേവറേറ്റ് യൂട്യൂബർ ആരാണ്, ഫേവറേറ്റ് ആക്ട്രസ് ആരാണ്, ഫേവറേറ്റ് ആക്ട്രസ്? എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആക്ട്രസ് ആരാ, അനുഷ്ക ഷെട്ടി. ആ സിംഗം ഫിലിമിലൊക്കെ ഉള്ള ജനീലിയൻ. ഓ ജനീലിയനാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ. അതെന്താണെന്നറിയാം, അല്ല ഇവളെ കാണാൻ ആരോ രണ്ടാൾക്കാര് ജനീലിയന്റെ പോലെ പറഞ്ഞത് അതിനോണ്ടാ.
പിന്നെ ആക്ടർ ആരാണ് ഇഷ്ടമുള്ള? എനിക്ക് സൂര്യനെയും മോഹൻലാലിനെയും മമ്മൂട്ടിനെയും. എനിക്കോ? എനിക്ക് ഇഷ്ടം ഹിന്ദിയിലെ അമീർ ഖാനെ, മലയാളത്തിലെ നിവിൻ പോളിനെ, തമിഴിലെ വിജയനിഷ്ട. വിജയിനെ കൂടുതൽ ഇഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ നിച്ചു നിന്നു ആണ് ചോദിച്ചത്. ഫസിക്ക കല്യാണത്തിന് മുന്നേ പ്രതീക്ഷിച്ച പോലെ ഉള്ള ഒരു ഭാര്യയാണോ ഹിബ? അതുപോലെ ഹിബക്ക് തിരിച്ചു? ഒരിക്കലുമല്ല. ഞാൻ പ്രതീക്ഷിച്ചത് ഇതൊന്നല്ല. ഞാൻ പ്രതീക്ഷിച്ചത് എന്താന്നോ സത്യം പറയാം, ഞാൻ സത്യം പറഞ്ഞുതരാം. അല്ല അതൊന്നല്ല, അതൊന്നല്ല. ഞാൻ എന്താ പ്രതീക്ഷിച്ചെന്ന് വെച്ചാല് ഒരു പാവം കുട്ടി. അതെ, അപ്പൊ അങ്ങനത്തെ ഒരു കുട്ടീനെ അതിന് വേണ്ടി. പിന്നെ ഇതിനെ കിട്ടിയത്, പിന്നെ ഇതിനെ കിട്ടിയപ്പോ പിന്നെ ഞാൻ മാറ്റി, പിന്നെ ഇത് വെച്ച് മതി. ഞാനെന്താ? ഓക്കെ, അത് അല്ല, ഈ സാധനം, ഈ സാധനം അതെ. ഞാൻ എന്താ അല്ല, ഓക്കെ. ഇപ്പൊ ഹിബയില് കൊറേ അടിപൊളി ക്വാളിറ്റീസ്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ ഹിബ മതി, ഹിബ പൊളിയാന്ന് വിചാരിച്ചു. വിചാരിച്ചിട്ടുള്ളൂ കേട്ടോ, പൊളിയൊന്നല്ല. അപ്പൊ പിന്നെ ഹിബ മതി, ഇപ്പൊ ഹിബ മതി. പക്ഷെ ചോദിച്ച ചോദ്യത്തിലുള്ള ഹിബ മതി. അപ്പൊ കുറച്ച് അങ്ങനല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചത് ആയിഷയാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ലൈഫിൽ ഏറ്റവും മറക്കാത്ത ഒരു ഹാപ്പിയസ്റ്റ് മൊമെന്റ്, അതാ യു ആർ മാരേജ്. നമ്മള് ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോ ഒരു ഫോർത്ത് ഇയർ ടൈമില്ലേ, അതുപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് സ്കൂളിൽ പഠിക്കുമ്പോ ലാസ്റ്റ് ഒരു സമയം ഉണ്ടാവില്ലേ, ആ സമയത്തൊക്കെ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒപ്പരൊക്കെ പോയി ഒന്ന് ഫ്രണ്ട്സിന്റെ കൂടെ വെറുതെ ഇരുന്ന് സംസാരിക്കുക, അവരെ കൂടെ പുറത്തു പോവുക, നമ്മളാ റൂമിലൊക്കെ ഇരുന്ന് നമ്മൾ കുറെ ഒരു സങ്കടമുള്ള സമയം സന്തോഷമുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളല്ലേ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അതുപോലെ തന്നെ കോളേജിൽ ഹോസ്റ്റലിലൊക്കെ ഇരിക്കുമ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞാൽ മതി, ഇനി എന്താണ് ഇതെന്നൊക്കെ ഇന്ന് ആദ്യം. പക്ഷെ ലാസ്റ്റ് ലീക്ക് ആയപ്പോ ശരിക്കും മിസ് ചെയ്തു, അത് കഴിയണ്ടിയില്ലായിരുന്നു തോന്നുന്നു. എനിക്ക് ഹോസ്റ്റൽ ലൈഫ് കഴിയണ്ടെന്ന് തന്നെയാണ് ഉണ്ട് ആഗ്രഹം ആദ്യം. അങ്ങനെ തന്നെ നമ്മളെ ഫ്രണ്ട്സ് എല്ലാരും അത് മതി, കാലാകാലം പോയി നിന്നോന്നേ. ഇപ്പൊന്നും പറ്റൂലല്ലോ, സാധനം ഒരു വാദം കൂടി. അടുത്തത് ഗ്രാജുവേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അത് നമുക്ക് ലൈഫിൽ ലോങ് ആവശ്യമുള്ളതല്ലേ, അപ്പോ മറക്കാതെ പഠിക്കാനുള്ള ഒരു ടിപ്പ്, ബിറ്റ് വെക്കുക, പാസ് ആവുക. യെസ്, അല്ല എനിക്ക് തരാനുള്ള എന്താണെന്ന് വെച്ചാല് ബിറ്റ് ഒരിക്കലും വലിയ പേജാക്കി വെക്കരുത് കേട്ടോ. അങ്ങനെ വെക്കുന്ന കുറെ മണ്ടന്മാരുണ്ട്, ഇത്രയും വലിയ പേജൊക്കെ എഴുതിക്കൊണ്ടായിട്ട് എന്തിനാണ്, അങ്ങനെയല്ല വിറ്റ് വെക്കുക. വിറ്റ് ഇത്ര ചെറുത് ചെറുതാ വെക്കേണ്ടത്, അത് ഈ കോളറിന്റെ സൈഡില്, കോളറിന്റെ സൈഡില് അതൊക്കെ വെറുതെ ഷോ ഇടാൻ വേണ്ടി വെക്കുന്നത്. കോളറിന്റെ സൈഡിൽ വെക്കേണ്ട ആവശ്യമില്ല, അത് മടക്കിട്ട് പോക്കറ്റിൽ തന്നെ ഇട്ടാൽ ആരും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല. ഞാന് സെഫിർ തൻസി. ഹിബക്ക് ഫസിക്കാക്ക വാങ്ങിച്ചു തന്ന ഫസ്റ്റത്തെ ഗിഫ്റ്റ്, എനിക്ക് ഫസിക്കാക്ക ആദ്യമായിട്ട് വാങ്ങി തന്നത് ഒരു വാച്ചാണ്. യെസ്, പിന്നെ പിന്നെ കൊറേ ചുരിദാറുകൾ, ടോപ്പുകൾ, അതല്ല പിന്നെ ഞാനും വാങ്ങി തന്നിട്ടുണ്ടോ. ഇതുവരെ ഫസിക്കാക്ക വാങ്ങിച്ചു തന്ന ഗിഫ്റ്റിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഹാപ്പി ആയത് ഏതാണ്? ഫസ്റ്റ് വാങ്ങി തന്നെ ആ വാച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോഴും ഒന്നും ആയിട്ടില്ലല്ലോ, അത് കില്ലർ വാച്ചാണ്. അത് ഞാൻ ഇപ്പോഴും അതുപോലെ തന്നെ കെട്ടി നടക്കാറുണ്ട്. യെസ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരു ഓറഞ്ച് കളർ വാച്ചാണ്. അത് ഞാൻ വാങ്ങിക്കൊടുത്താ. പിന്നെ ഹിബയ്ക്ക് ഫസ്റ്റ് വാങ്ങി തന്നൊരു ഷൂ അല്ലേ, അല്ലേ, ഒരു വെള്ള ഷൂ. അത് വീട്ടിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ ഇടാറൊന്നുമില്ല, ഒരു മൂന്നാല് പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. കാരണം ആദ്യമൊക്കെ വെള്ള ഷൂ ഒക്കെ ഇട്ട് നടക്കില്ലേ, പിന്നെ അതൊരു ഒരു ഫ്രീക്ക് ചെക്കന്മാരിടുന്ന ഒരു ലെവലിലേക്ക് എത്തി. അതല്ല, പണ്ട് ഞാൻ ഈ വെള്ള ഷൂ ഒക്കെ ഇട്ട് നടക്കല്ലേ, ഇപ്പൊ കുറച്ചും കൂടി ഒരു വെള്ള ഷൂ ഇടണ്ടെന്ന് തീരുമാനം. കാരണം ഫ്രീക്ക് ലുക്ക് അല്ലേ, ഇപ്പൊ ചോപ്പല്ല, ഇപ്പൊ സാധാ നോർമൽ സാധനങ്ങൾ ഉണ്ടാവാറില്ല. ബോത്ത് ഓഫ് യുവർ ഫസ്റ്റ് ക്രഷ് അനഗാവി. ബോത്ത് ഓഫ് യുവർ ഫസ്റ്റ് ക്രഷ്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ എന്റെ ഫസ്റ്റ് ക്രഷ് ആരാ, മദ്രസയുള്ള കിട്ടി. ഹിബന്റെതോ? എനിക്കങ്ങനൊന്നുമില്ല. പറയണ്ട പാവല്ലേ, വിട്ട് ഒഴിവാക്ക്. എനിക്കറിയാം കേട്ടോ കാര്യങ്ങൾ. ഞാൻ ആദ്യം ഞാൻ ഒക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഹിബ കണ്ടില്ലേ മൂടി വെക്കുന്ന, അതാണ് സംഭവം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്താണ് ഞാന് കിട്ട, നീ ഞാന് കിട്ട, ഞാൻ കിട്ടയാ വേ കാണാൻ തീരെ ഭംഗിയില്ല. കില്ലർ കില്ലർ ക്വസ്റ്റ്യൻ. ഹിബനെ കാണാൻ തീരെ ഭംഗിയുള്ള, ഹസ്ബൻഡിനെ കാണാൻ ക്യൂട്ടാണ് ഷാഹിദ് ഷഹസാദ് മുത്തേ. നീ പൊളിയാടാ, ചോദ്യമല്ല. പക്ഷെ എന്താ കില്ലർ കമന്റ് കേട്ടോ. ബിൻസി ആണേ, നിങ്ങളുടെ രണ്ടാളുടെയും ഏറ്റവും വലിയ ഡ്രീം എന്താ?
ഇങ്ങനെ ജീവിക്കാം, ഫസിക്കാകന്റെ അടുത്ത് ഇങ്ങനെ എപ്പോഴും നിൽക്കാം. ഇതാണ് എന്റെ ഏറ്റവും വലിയ ഡ്രീം. എന്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാ സോളോ ട്രിപ്പ് അടിക്ക വേൾഡ് വൈഡ്. സോളോ അല്ല, കൂടെ ഞാനും വരും. ഡ്യുവൽ സിം ഫോണാ ഗൈസ്, ഇപ്പൊ പണ്ടത്തെ പോലെ അല്ല. തബ്ഷീറ ബദർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആട്ടോ, ഹിബക്ക് കുക്കിങ്ങിന് എത്ര മാർക്ക് കൊടുക്കണം? ഔട്ട് ഓഫ് ടെൻ അല്ലേ? ഒരു എട്ട്. എട്ടിന്റെ ബാക്കിൽ ഒരു പോയിന്റ് കൂടി ഇട്ടാ മതി. പോയിന്റ് എട്ട്. ഇവളെ കുക്കിംഗ് എന്ന് പറഞ്ഞാല് ഓംലേറ്റ് കിളിത അടിപൊളി ഓംലേറ്റ് അടിച്ചു തരും, ഡബിൾ ഓംലേറ്റ്. പിന്നെ ഇഷ്ടമല്ലാത്ത എന്താ വെച്ചാൽ, ഇവള് കറിയിൽ ഉണ്ടല്ലോ ഈ സോസ്, നമ്മളെ ടൊമാറ്റോ സോസ്, അത് വാരി വലിച്ചിടും. എനിക്കാണെങ്കിൽ ആ സോസിന്റെ ഒരു അംശം തിന്നുന്നവരെ ഇഷ്ടമല്ല. എന്തെങ്കിലും ബർഗറിന്റെ ഉള്ളിലൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ തിന്നിട്ടുണ്ട്. എനിക്ക് ആ ഇഷ്ടേ അല്ല ആ ചുവപ്പ് കളറുള്ള സാധനം. എനിക്ക് പണ്ടേ അതിനെക്കാണ്ട് ഇഷ്ടം ജാമ, നമ്മള് പണ്ടത്തെ ഹാപ്പി ജാം അല്ല. അല്ല ജാം ഇടണ്ട, ജാമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എനിക്ക് സോസ് ഇഷ്ടമല്ല, എന്താ ഒരു തീരെ ടേസ്റ്റ്. ഇവളാണ് ഈ കറിയിലൊക്കെ ഒരുമാതിരി സോസൊക്കെ കിട്ടിയത്. ഞാൻ പലവട്ടം പറയാം. അതുപോലെ തന്നെ ഈ ഈ മധുരമുള്ള സാധനത്തിൽ ഇവൾക്ക് കുറച്ച് ഉപ്പൊക്കെ ഇടും. ഇവള് പറയും അത് ഇടണം എന്നൊക്കെ. അച്ചാർ ഇല്ല ഇല്ല, അന്ന് അച്ചാറ് ഉണ്ടാക്കുമ്പോ ഞാൻ, എനിക്ക് മധുര ഇഷ്ടം അല്ല, എനിക്ക് മധുര ഇഷ്ടമല്ല, എനിക്ക് എരിവ ഇഷ്ടം. ഇവളെന്താക്കുന്ന അച്ചാറിൽ പഞ്ചസാര ഇട്ടാണ്, ഇട്ടില്ല എന്തിനെ. ഇവള് വലിയ ഓവർ ആക്കിട്ട് ചില സമയത്ത് എനിക്ക് തീരെ ഇഷ്ടമല്ല. പോളുന്നു എനിക്ക് തീരെ ഇഷ്ടമല്ല. റാഗില നാരായണൻ പറഞ്ഞ സാധനമാണ്, ഒരുപാട് മിസ് ചെയ്ത നിമിഷം രണ്ടുപേർക്കും. ആ ഫസിക്കാക്ക ഇവിടെ നിന്ന് ഇവിടെ ആഴ്ചയില് ഒരു ചെലപ്പോ രണ്ടാഴ്ച കുടുംബമൊക്കെ വരുള്ളൂ, എന്നിട്ട് പോകും. അപ്പൊ എനിക്ക് മിസൈലല്ല, പിന്നെ ഞാൻ പോണ്ടൂടെ മിസൈലായിരിക്കും അങ്ങനെ. അപ്പഴാണ് എനിക്കൊന്ന് കൂളാവാ. ഹിബ ഉണ്ടാക്കുന്നതിൽ ഏത് ഫുഡാണ് ഫസിക്കാക്ക ഏറ്റവും ഇഷ്ടമുള്ളത്? ഓംലെറ്റ്. ഓംലെറ്റ് ഇവിടെ ഓംലെറ്റ് പൊളിയാട്ടോ, നൈസ് ടേസ്റ്റാ. എനിക്ക് ഭയങ്കര ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡിലൊന്നാണ് ഓംലെറ്റ്, ഡബിൾ ഓംലെറ്റ്. സിംഗിൾ ഇഷ്ടമല്ല, ഡബിൾ തന്നെ വേണം, എന്നാലും അത് കട്ടി ഉണ്ടാവും. ഷാഹിന ഷഹീറാണ് ചോദിച്ചത്. എന്താണ് ചോദിച്ചത്? ഫസിക്കാക്കു ഹിബ താത്ത രണ്ടുപേരും കൂടി ഒരു ഡാൻസ് കളിക്കൂ, നല്ല രസമായിരിക്കും, ചിരിച്ച് നിങ്ങൾ രണ്ടുപേരും മുത്തുമണികളല്ലേ. അല്ല ഈ ഷാഹിനക്ക് നമ്മളെ വീട്ടിൽ നിന്ന് പുറത്താക്കണം ഇത്ര നിർബന്ധമുണ്ടോ? അല്ല, നിങ്ങളുടെ വീട്ടിലെ സ്ഥലം തരോ. അയ്യോ എന്തിനാ വെറുതെ. ഹിബ മൊയ്തീൻ ചോദിച്ചതാണ്, വീഡിയോയിൽ കാണുന്നത് പോലെ കോമഡി ക്യാരക്ടർ ആണോ പേഴ്സണൽ ലൈഫിൽ ഫസിക്കാക്ക? പറഞ്ഞോ. നല്ല കോമഡിയാണ്, നല്ല ട്രാജഡിയാണ്, രണ്ടുമാണ്. ഫസിക്കാക്ക ദേഷ്യം പിടിച്ചാ പിന്നെ കോമഡി ഒന്നും ഇല്ല, അപ്പൊ ട്രാജഡി ആയിരിക്കും. അല്ലാത്ത സമയത്ത് ഫുൾ ചിരിച്ചോണ്ടായിരിക്കും. പിന്നെ ദേഷ്യം പിടിപ്പിച്ച തീർന്ന് ആ ദിവസം കഴിഞ്ഞ്. യെസ്. വഫ മിർസാന ചോദിച്ച ചോദ്യം, വാട്ട് വാസ് ദ ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു ബോത്ത് മെയ്ഡ്? നമ്മള് ഈ ഒച്ചയും വീടും കച്ചറയും ഉണ്ടാക്കുന്നത് ചില സമയത്ത് ഓക്കെ ആയിട്ട് തോന്നും, ചില സമയത്ത് അത് വേണ്ടിയില്ലായിരുന്നു തോന്നും. എനിക്ക് തോന്നിയിട്ടുള്ള ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് യു മെയ്ഡ് അല്ലേ. എനിക്ക് അങ്ങനെ ലൈഫിൽ വലിയൊരു മിസ്റ്റേക്ക് ഞാൻ ചെയ്തു എനിക്ക് തോന്നിയിട്ടില്ല, ഇതുവരെയായിട്ട് തോന്നിയിട്ടില്ല. ഹൗ മെനി കിഡ്സ് ഡു യു വാണ്ട്? എത്ര കുട്ടികൾ വേണം? എനിക്കിപ്പോ ഒരാൺകുട്ടി, ഒരു പെൺകുട്ടി, പിന്നെ ഒരാൺകുട്ടി. യെസ്, എനിക്കതാ താല്പര്യം. പിന്നെ നിങ്ങളുടെ കോൾഗേറ്റിൽ ഉപ്പുണ്ടോ ചോദിച്ചത് ആരാ? അശ്വിൻ എസ് എഫ് സി. നോക്കാലോ. ഒരു മിനിറ്റ് ഒന്ന് പിടിച്ചേ, ഒരു മിനിറ്റ്. ഉപ്പുണ്ടോ? നോക്കണം. യെസ് കിട്ടി ഗൈസ്, കിട്ടി അശ്വിൻ എഫ് എഫ് സി. പണ്ട് ഒരുപാട് തിന്നതാ. ഇതിൽ ഉപ്പില്ലല്ലോ ഹിബ, ഇത് സാധാ കോൾഗേറ്റാ, ഉപ്പുള്ളതല്ല കേട്ടോ. പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതിനെക്കാളും എനിക്ക് ഇഷ്ടം ക്ലോസപ്പാ, അത് ഞാൻ കൊറേ തിന്നിർത്തിക്കണ്. ബാസിലാസിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, ഇതുപോലെ ഹിബിയോട് പറയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ ലൈഫിൽ? ഉണ്ട്. ഹിബനോട് പറയാത്ത ഒരു ഒന്ന് രണ്ട് കാര്യങ്ങൾ, അത് ഞാൻ പറയില്ല. അതെന്താ പറഞ്ഞാല്? ഞാൻ പറയില്ല.
ചിലത് നമ്മൾ പറയരുത് ഗൈസ്, ചിലത് നമ്മൾ ഉള്ളിൽ വെക്കണം, ചിലത് നമ്മൾ പറയാം, പക്ഷെ ചിലത് നമ്മൾ പറയരുത്. പറഞ്ഞാൽ അത് പ്രശ്നമാവും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഒന്ന് രണ്ട് സംഭവങ്ങൾ ഹിബനോട് പറയാണ്ട് പക്ഷെ ഞാനത് പറയില്ല. ഓക്കെ, ഹിബക്ക് എന്തെങ്കിലും ഉണ്ടോ? എനിക്കൊന്നുമില്ല. അടുത്തത് റയാൻ ബ്രോ ആണ് ചോദിച്ചത്. ഇഫ് യുവർ ഹസ്ബൻഡ് ചീറ്റഡ് യു ബൈ എ ഗേൾ, ദെൻ വാട്ട് ഈസ് ഹിബാസ് റിയാക്ഷൻ? ഒന്നുമില്ല, സിമ്പിൾ, ഞാൻ ഫസ്കാഗ് അങ്ങോട്ട് കൊല്ലും, അത്ര ഉള്ളു. സത്യം സീന, സിമ്പിൾ ക്വസ്റ്റ്യൻ. നല്ല കുപ്പിയായിട്ട് എടുത്തിന്റെ തലക്കടിച്ചിനും ഞാൻ ഡെഡാ, അത്ര ഉള്ളൂ. ഒന്നും ചോദിക്കാറില്ല. ആൾക്കാർ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്, വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആപ്പ് ഏതാണ്? കൈൻമാസ്റ്റർ. നൈസ് ആപ്പാണ്, പക്ഷേ ക്ലാരിറ്റി പോകും, കുറച്ച് ക്ലാരിറ്റി ലോസ് ആകും, വേറെ പ്രശ്നമൊന്നുമില്ല. ഷിഹാബ്, ഷിഹാബ് ആണ് ചോദിച്ചത്. ചോദിക്കൂ. ഫസ്റ്റ് കിസ് ആരാണ്, എവിടെയാണ്, എവിടെ വെച്ച്? എന്ത്? ചോദിക്കരുത്. അതൊക്കെ എവിടെ വെച്ചാണ് ചോദിച്ചോ? അല്ല, ഇവളെ കൂടെ ഉള്ളതാണോ? അങ്ങനെ നമ്മളല്ലേ. ഓക്കെ ഓക്കെ, സെറ്റ് സെറ്റ്. രണ്ടു പേരിലും ആരാണ് വായി നോക്കി? ആന വായി നോക്കിയ. സത്യം പറയാം, ഈ വായി നോക്കി എന്ന് പറഞ്ഞാല് മറ്റേ 360 ആംഗിളില് കറങ്ങുന്ന ക്യാമറ അതുപോലെ വായി നോക്കിയാ ഗൈസ്, വെറും വായി നോക്കി. ഫസ്കാഗ അല്ല നോക്കും, ഞാൻ അങ്ങനെ നോക്കൂല. ഫസ്കാഗ ഫസ്കാഗന്റെ വാട്സ്ആപ്പ് ഒന്നും വായിക്കാൻ തരില്ല. പിന്നെ അടുത്തത്, ബഷീർ ബഷിയെ പോലെ ഫസിക്ക് ഒരു മാരേജും കൂടി കഴിക്കുന്നതിനെ പറ്റി ഹിബത്തിന്റെ അഭിപ്രായം എന്താ? അഭിപ്രായം എന്ന് പറയാൻ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ സിമ്പിൾ ക്വസ്റ്റ്യൻ. ആരും ചോദിച്ചത് അത്? ഒരു പക്ഷെ ഹിബത്താത്തനെ കണ്ടില്ലെങ്കിൽ ഇക്ക എന്ത് ചെയ്തേനെ? ഞാനിപ്പോ അടിപൊളി ഗോവയിലൊക്കെ നിക്കുന്നുണ്ടോ? ഇപ്പൊ വേറെ ലെവലായിട്ട് ഇങ്ങനെ പോകുന്നുണ്ടാവേനു. ഇപ്പൊ വന്നതിനെ കൊണ്ട് എന്തായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന? ഞാനിപ്പോ നേരെ പോണേ, ഞാൻ ഇങ്ങനെ മേലോട്ട് ഇനി പോകുന്നത്, വെടക്കായി ഇങ്ങനെ പോയ. ഇപ്പൊ വന്നപ്പോ ഒന്ന് നേരെ വെടക്കാൻ തുടങ്ങി. വെടക്കാവില് കുറച്ച് നേരായി കേറി പോകുന്നില്ല. ഒരു ആക്ട്രസിന് കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ആരെ കഴിക്കാൻ ആഗ്രഹം? അനുഷ്ക ശെട്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടം ആദ്യം അവിടെ. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം എന്താ? ഞമ്മള് കണ്ടു മുട്ടിയത് തന്നെ കേട്ടോ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അതൊരു വല്ലാത്തൊരു മീറ്റപ്പാ. നമ്മളെങ്ങനെ നമ്മൾ രണ്ടാളും എങ്ങനെയാണ് എന്തെങ്കിലും ഇങ്ങനെ ആയത്, നമ്മൾ രണ്ടാളും എങ്ങനെയാണ് നിക്കാഹ് കഴിഞ്ഞത് എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അത് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഡെസ്റ്റിനി. അത് വല്ലാത്തൊരു സ്റ്റോറിയാണ്. അത് ഞാൻ ലവ് സ്റ്റോറി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാല്ലാ പറയും. അല്ലേ അല്ലേ ഹിബ? അപ്പോൾ ഇതായിരുന്നു നമ്മളെ Q&A. ഇനി ആരൊക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഇനിയും ബാക്കിയുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് താഴെ പിന്നെ ഇത് വെക്കാം. അതിൻ്റെ താഴെ ഒന്ന് ചോദിച്ചാൽ അപ്പം തന്നെ റിപ്ലൈ തരും. അല്ലേ ഹിബ? ഓക്കെ, ചെയ്യൂ. എന്താ നിങ്ങളുടെ ലവ് സ്റ്റോറി, എങ്ങനെ കണ്ടത്, മീറ്റപ്പ് ഇതെന്നൊക്കെ ചോദിച്ചിരുന്നു. അതൊക്കെ മൊത്തമായിട്ട് ലവ് സ്റ്റോറിയിൽ പറയുന്നുണ്ടോ? ഇതുവരെ നിങ്ങൾ നമ്മളെ സപ്പോർട്ട് ചെയ്തു, അപ്പോൾ ഇനി നിങ്ങൾ എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്താൽ മതി. ഇഷ്ടപ്പെടാതെ സബ്സ്ക്രൈബും ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട. നിങ്ങൾക്ക് നമ്മളെ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. അല്ലേ, ഇതുവരെ തന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും എല്ലാത്തിനും നന്ദിയുണ്ട്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും കൂടി അടിച്ചു പൊട്ടിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്ത വ്ളോഗായിട്ട് വരുന്നു. അതുവരെ ബൈ ബൈ.